വിവാദ ഇസ്ലാമിക മതപ്രഭാഷകൻ സക്കീർ നായിക് വീണ്ടും ഇന്ത്യാവിരുദ്ധ പ്രസ്താവനയുമായി രംഗത്ത്. കാശ്മീർ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതിനാൽ ഇന്ത്യ കാശ്മീരിനെ ഒറ്റപ്പെടുത്തുകയാണെന്നാണ് സക്കീർ നായികിന്റെ പരാമർശം. കാശ്മീരിന്റെ നിലവിലെ അവസ്ഥയെ രാജ്യത്തെ ഏറ്റവും വലിയ മുസ്ലിം സമുദായത്തിനെതിരെ ബി ജെ പി സർക്കാർ നടത്തുന്ന യുദ്ധമാണെന്നാണ് സക്കീറിന്റെ വിശേഷണം. കാശ്മീർ മറ്റൊരു പാലസ്തീൻ ആകുമെന്നും സക്കീർ പറഞ്ഞു. കാശ്മീരി യുവാക്കളെ അറസ്റ്റ് ചെയ്യുകയും മണിക്കൂറോളം വൈദ്യുതി കസേരയിൽ ഇരുത്തുകയും വിദേശ ജയിലുകളിൽ അയക്കുന്നുവെന്നും അടക്കം അടിസ്ഥാനരഹിത ആരോപണങ്ങളും സക്കീറിൽ നിന്നുണ്ടായിട്ടുണ്ട്. 2011 ജൂലൈയിൽ ധാക്കയിലെ ഹോളി ആർട്സ് ആൻഡ് ബേക്കറിയിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഗുരുതര കുറ്റങ്ങൾ സക്കീറിനെതിരെ ചുമത്തിയിട്ടുണ്ട്. വിവാദമായ പീസ് ടിവിയുടെ സ്ഥാപകനായ മുംബൈയിൽ ജനിച്ച 53-കാരനായ സക്കീർ നായിക് ഇന്ത്യയിൽ നിന്ന് പാലായനം ചെയ്തതിനു ശേഷം 2017 മുതൽ മലേഷ്യയിലാണ് താമസം. സക്കീർ നായിക് അടക്കമുള്ള കുറ്റവാളികൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ആമാന്തം അരുതരുതെന്ന് ഇന്റർപോളിനോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. നിയമത്തിൽ നിന്ന് മുങ്ങി നടക്കുന്ന അഭയാർത്ഥികൾക്കെതിരെ അറസ്റ്റ് വാറന്റ് വൈകുന്നതിൽ ആശങ്കയുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഇന്റർപോൾ സെക്രട്ടറി ജനറൽ ജൂർഗൻ സ്റ്റോക്കിനെ കണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശങ്ക അറിയിച്ചത്. യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ ആശയവിചരണം നടത്തി മലേഷ്യയിലേക്ക് കടന്നുകളഞ്ഞെന്നാണ് സക്കീർ നായികിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്യമത വിദ്വേഷം പരത്തുന്ന ഇസ്ലാമിക് പ്രഭാഷകൻ സക്കീർ നായികിന്റെ പ്രവർത്തനങ്ങൾക്ക് മലേഷ്യൻ സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. വിവാദ പ്രാസംഗികൻ സക്കീർ നായികിന്റെ പരസ്യ പ്രസംഗങ്ങൾ ഇനി പാടില്ലെന്ന് മലേഷ്യ താക്കീത് നൽകിയിരുന്നു. സാമുദായിക സംഘർഷത്തിന് കാരണമുണ്ടാക്കുന്ന വിവാദ പ്രസംഗങ്ങൾ നടത്തിയതിനാണ് ഇസ്ലാമിക മതപ്രഭാഷകൻ കൂടിയായ സക്കീർ നായികിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ഹിന്ദുക്കളെയും ചൈനീസ് വംശജരെയും പരാമർശിച്ച് നടത്തിയ പ്രസംഗത്തിന് സക്കീർ ക്ഷമ ചോദിച്ചിരുന്നു. താൻ വംശീയവാദിയല്ലെന്നും സക്കീർ അവകാശപ്പെട്ടു. എന്നാൽ മലേഷ്യയിൽ ഒരിടത്തും പരസ്യ പ്രസംഗം നടത്തരുതെന്നും മലേഷ്യൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ പഴയ അതിഥികൾ ആയതിനാൽ മലേഷ്യൻ ചൈനക്കാരോട് തിരിച്ചു പോകാൻ സക്കീർ നായിക് പ്രസംഗത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. ഈ പ്രസംഗത്തിന്റെ പേരിൽ നായികിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നു വന്നത്. മലേഷ്യയിലെ ഹിന്ദുക്കളെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായി താരതമ്യപ്പെടുത്തി സംസാരിച്ചിരുന്നു. മലേഷ്യയിലെ ഹിന്ദുക്കൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 100% അവകാശങ്ങൾ നേടിയിട്ടുണ്ടെന്നാണ് സക്കീർ നായിക് പറഞ്ഞത്. പ്രസംഗത്തിനെ തുടർന്ന് മലേഷ്യയിൽ നിന്ന് പുറത്താകുമെന്ന് പ്രധാനമന്ത്രിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. സക്കീർ വിവാദ പ്രസംഗത്തിലൂടെ തീവ്രവാദത്തെ പ്രേരിപ്പിക്കുകയാണെന്ന വാദം മലേഷ്യയും ശക്തമാവുകയാണ്. സാമൂഹ്യ ഐക്യത്തിന് വിഖ്യാതം സൃഷ്ടിക്കുന്നതും സാമുദായിക സംഘർഷങ്ങൾക്ക് കാരണമാകുന്ന പ്രസംഗങ്ങളാണ് ഇയാൾ നടത്തുന്നതെന്ന് ആരോപിച്ച് മലേഷ്യയിലെ പ്രമുഖ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. സക്കീർ നായിക് കൊടും വിഷം എന്നാണ് മലേഷ്യയിലെ പെനാങ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പളനി രാമസ്വാമി അഭിപ്രായപ്പെട്ടത്. സക്കീർ നായിക് മലേഷ്യയിലെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കേണ്ട ഐക്യവും സമാധാനവും വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. അയാൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്നയാളാണെന്നും അയാളെ ഞങ്ങളുടെ രാജ്യത്ത് ആവശ്യമില്ലെന്നും പെനാങ് മുഖ്യമന്ത്രി രാമസ്വാമി പറഞ്ഞിരുന്നു. നേരത്തെ സക്കീർ നായികിനെതിരെ രൂക്ഷ വിമർശനവുമായി മലേഷ്യൻ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി കുലശേഖരൻ രംഗത്തെത്തിയിരുന്നു. സക്കീർ നായികിന് മലേഷ്യൻ ഹിന്ദുക്കളെ അപകീർത്തിപ്പെടുത്തും വിധം സംസാരിക്കുന്നതും മതവിദ്വേഷം വളർത്താൻ ശ്രമിക്കുകയും ചെയ്തതായി അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ 3 വർഷമായി മലേഷ്യയിൽ താമസിക്കുന്ന സക്കീറിനെതിരെ ഇന്ത്യയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, വിദ്വേഷം പരത്തുന്ന പ്രഭാഷണം നടത്തി തുടങ്ങിയ കേസുകളാണുള്ളത്. ഇന്ത്യയിൽ വിവിധ കേസുകൾ നേരിടുന്ന സക്കീറിനെ സുരക്ഷാ കാരണങ്ങൾ മൂലം ഇന്ത്യയിലേക്ക് അയക്കാൻ കഴിയില്ലെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദ് വ്യക്തമാക്കിയിരുന്നു. മറ്റേത് രാജ്യത്തേക്കും സക്കീറിനെ അയക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. സക്കീർ നായികിന്റെ ഇസ്ലാമിക റിസർച്ച് ഫൗണ്ടേഷൻ എന്ന സംഘടന 2016 ഇന്ത്യ നിരോധിച്ചിരുന്നു. മതവിദ്വേഷം പടർത്താൻ സഹായം നൽകുന്നുവെന്ന് ആരോപിച്ചിരുന്നായിരുന്നു നടപടി. സക്കീർ നായികിനെ സംരക്ഷിക്കുകയാണ് മലേഷ്യ ചെയ്യുന്നത്. സക്കീർ നായികിനെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും മലേഷ്യ ഇത് അംഗീകരിച്ചിട്ടില്ല. സക്കീർ നായികിനെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കില്ലെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി മുഹാദർ മുഹമ്മദ് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ചെയ്തത്. ജീവൻ അപകടത്തിലായ സാഹചര്യത്തിൽ അദ്ദേഹം മലേഷ്യയിൽ തന്നെ തുടരണമെന്നായിരുന്നു മഹാദറിന്റെ പ്രഖ്യാപനം. ഇന്ത്യൻ വംശജനായ സക്കീർ നായികിന് വിവാദങ്ങളെ തുടർന്ന് മലേഷ്യയിലേക്ക് കുടിയേറി താമസക്കാരൻ എന്ന പദവി നേടിയ വ്യക്തിയാണ്. ഇന്ത്യൻ ഏജൻസികൾ മുമ്പ് 2 തവണ സക്കീർ നായികിന് വേണ്ടി ഇന്റർപോളിനെ സമീപിച്ചിരുന്നുവെങ്കിലും 2 തവണയും ഇന്റർപോൾ ഇന്ത്യയുടെ ആവശ്യം നിരാകരിക്കുകയായിരുന്നു. സക്കീർ നായികിനെ മലേഷ്യയിൽ നിന്ന് വിട്ടുകിട്ടാനും ഇദ്ദേഹത്തിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നുമായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനു മുമ്പ് 2 തവണ ഇതേ ആവശ്യം ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഉന്നയിച്ചിട്ടും ഇന്റർപോൾ വഴങ്ങിയിരുന്നില്ല.
സാമ്പത്തിക തിരിമറി കേസുമായി ബന്ധപ്പെട്ട് സക്കീർ നായികിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം പുറപ്പെടുവിച്ചിരുന്നു. എന്നിട്ടിപ്പോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചാൽ പിന്നെ എല്ലാ അംഗരാജ്യങ്ങളിലേക്കുള്ള കുറ്റവാളികളെയും വിട്ടുകൊടുക്കണം. മലേഷ്യ ഇന്റർപോളിന്റെ അംഗരാഷ്ട്രമാണ്. 2010 ഇന്ത്യയുമായി കുറ്റവാളികളെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള കരാറിൽ ഇവർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സക്കീർ നായികിനെ വിട്ടു നൽകാൻ സാധിക്കില്ലെന്ന് മലേഷ്യ നിലപാടെടുത്തിരിക്കുകയാണ്. സക്കീർ നായികിന് വിദേശത്തും സ്വദേശത്തുമായി 193 കോടിയുടെ സാമ്പത്തിക തിരിമറി നടത്തിയെന്നാണ് കേസ്. കേസിൽ നായികിന്റെ 50 കോടിയിലധികം വില വരുന്ന സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് വിഭാഗം കണ്ടുകെട്ടിയിരുന്നു. 2016 നവംബർ 15 പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള കേന്ദ്രമന്ത്രിസഭ സക്കീർ നായികിന്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷന്റെ പ്രവർത്തനം നിരോധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. മുംബൈയിൽ 1965 ജനിച്ച സക്കീർ നായിക് വളരെ ചെറുപ്പത്തിലെ ഇസ്ലാമിക പ്രഭാഷണ രംഗത്ത് എത്തപ്പെട്ട വ്യക്തിയാണ്. 1991 സക്കീർ നായികിന്റെ പ്രബോധനം ആരംഭിക്കുന്നത്. IRF സ്ഥാപിക്കുകയും ചെയ്തു. കണ്ണിൽ നോക്കി മതം മാറ്റാൻ കഴിവുള്ളയാൾ എന്നാണ് സക്കീർ നായിക് അറിയപ്പെടുന്നത്. എവിടെ തീവ്രവാദികൾ പിടിക്കപ്പെടുമ്പോൾ അവിടെ സക്കീർ നായികിന്റെ ലഘുലേഖനങ്ങൾ കണ്ടെത്തുക എന്നതും ലോകവ്യാപകമായി നടക്കുന്ന പ്രതിഭാസമാണ്. കടുത്ത മത തീവ്രവാദത്തിന്റെ പേരിൽ ഇന്ത്യ ഗവൺമെന്റ് കുറ്റം ചുമത്തിയിരിക്കുന്നയാൾ കൂടിയാണ് സക്കീർ നായിക്. അതേസമയം സക്കീർ നായികിനെ മോദി സർക്കാർ പീഡിപ്പിക്കുകയാണെന്ന നിലപാടാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് തൊട്ട ജമാഅത്ത് ഇസ്ലാമി വരെയുള്ള സകല ഇസ്ലാമിക സംഘടനകളുടെയും. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.